Hi friends, welcome back to my YouTube channel. Apo innathe ee oru video le nammal discuss cheyan vendi povunnathu oru Android application undakkunna samayathu adinte starting le oru splash screen enganeyanu kodukka ennalla aa oru topic aanu. Splash screen ennu parna kaniya ellarkkum manasilayittundavum. Nammal ippo just Facebook thorakkunna samayathu oru 2-3 second starting lenne FB inde icon maatram oru 2-3 second oru screen ingane kaanichittana Facebook inde main page like povunnathu. Adu pole Amazon aanayalum Flipkart aanayalum adu pole thanne adhiga application okke starting le splash screen upayogikkarundu. Appo itharathulla oru splash screen enganeyanu nammal application il undakka ennathaanu njan innathe ee oru topic il parayan vendi povunnathu. Appo koodal aamukal onnu parayande njan ende video like kadakkanu adinu vendi njan innu just pudhiya oru project undakkanu. FB ennu thanneyanu project inde peru kodukkanu. ओके या एफबी ईकण इटे जस्ट डेमो का वे ओके अगर नाम ट्यूटोरियल वीडियो वणिल पर स्टार्टिंग पेज कस्टमें क्यों बैकग्राउंड ईकण नेम ईकणपी अद बैकग्राउंड कलर सैट या बैकग्राउंड वाइट कम फेसबुक ईकण ब्लू बैकग्राउंड वाइट वेद अगर वाइट को शेषं वर्टिकल अलाइनमेंट सेंटर पे ताट वन कैकग्राउंड इमेज का साधी पशे नमक आवश्यक बैकग्राउंड कलर ऑलरेडी कोलो इन ईकण आप्लिकेशन ईकण या फेसबुक फोटो तेज अप्लोड इन ईकण सैट अाट वन कमक नमें സ്ക്രോളബിൾ അതൊക്കെ കാണാം അവിടെ നമ്മൾ സ്റ്റാറ്റസ് ബാറിന്റെ ടിക്കും ഓപ്ഷൻ മെനുവിന്റെ ടിക്കൊക്കെ ഒഴിവാക്കുക ടൈറ്റിൽ വിസിബിൾ ഒഴിവാക്കുക കാരണം സ്റ്റാർട്ടിംഗിൽ ആ ഒരു സ്ക്രീൻ അല്ലേ അത് ആ ഒരു ഫുൾ ആയിട്ട് ഫ്രീ ആയിട്ട് കാണുമ്പോൾ അതിന്റെ ഒരു രസം ഉണ്ടാവും അവിടെന്ന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു അഡ്വാൻസ്ഡ് പ്രോപ്പർട്ടീസിൽ ഹൈ ക്വാളിറ്റി ഇമേജസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക കാരണം നമ്മൾ കൊടുക്കുന്ന ഫോട്ടോസ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ക്ലിക്ക് ചെയ്യണം അതിന് താഴോട്ട് നിങ്ങൾക്ക് സ്പ്ലാഷ് ഇനേബിൾഡ് എന്നൊരു ബോക്സ് കാണും അത് ടിക്ക് ചെയ്തിട്ട് തന്നെയാണ് ഇപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഉള്ളത് ഈവൻ ഇനിയിപ്പോൾ അത് ടിക്കറ്റ് അല്ലെങ്കിൽ നിങ്ങൾ ടിക്ക് ചെയ്ത് നോക്കുക അത് ടിക്കറ്റിൽ നിർബന്ധമാണ് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അതുകൊണ്ട് ഇനി നെക്സ്റ്റ് ആയിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമേജ് ഫയല് ഒന്ന് ഈ സ്ക്രീനിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടിടുക എന്നിട്ട് ആ ഒരു ഇമേജ് റൈറ്റ് സൈഡിൽ നമുക്ക് ഫേസ്ബുക്കിൻ്റെ ഐക്കണല്ല വേണ്ടത് അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിടുക അതിനുശേഷം ഇവിടെ ഹൈറ്റും വിഡ്ത്തും ഫിൽ ചെയ്ത് വെക്കാം അപ്പോൾ അത് സെൻട്രലായിട്ട് വന്ന് നമുക്ക് നിങ്ങൾക്ക് കാണാം ഞാനിപ്പോൾ നിങ്ങൾക്ക് ഡെമോക്ക് വേണ്ടിയിട്ട് എഫ് ബിൻ്റെ ഐക്കൺ അവിടെ വെച്ചു എന്നേ ഉള്ളൂ ഓക്കെ ഇപ്പോൾ നമ്മളെ സ്ക്രീനിൽ ഫേസ്ബുക്കിൻ്റെ ഐക്കണമൊന്നും കാണിക്കേണ്ടതെന്നില്ല നിലക്ക് ഫേസ്ബുക്കിൻ്റെ ഐക്കൺ നമ്മളവിടെ കൊടുത്തു ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഇത് എത്ര സെക്കൻഡ് ആ ഒരു സ്ക്രീൻ ഇങ്ങനെ കാണിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ടേ അതിന് വേണ്ടിയിട്ട് ഇവിടെ സെൻസറിൻ്റെ ഉള്ളിൽ ഇവിടെ പോയി ആ സെൻസറിൻ്റെ ഉള്ളിലൊരു ക്ലോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്റ്റൻഷൻ ഉണ്ട് അത് ജസ്റ്റ് ഇതിനകത്തേക്ക് ഡ്രാഗ് ചെയ്തിടാം എന്നിട്ട് ക്ലോക്കിൻ്റെ ടൈമർ ഓൾവേസ് ഫയർസ് എന്നില്ല അവർ ടിക്ക് അൺടിക്ക് ചെയ്യുക ശേഷം ഇവിടെ ടൈമർ ഇൻ്റർവെൽ എന്നില്ല ഈ ഒരു ബോക്സിൽ ഇപ്പം നിലവിൽ 1000 എന്നാണുള്ളത് 1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് എന്നാണ് ഇതിനകത്ത് കണക്ക് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു 4 സെക്കൻഡ് എങ്കിലും വേണ്ടേ അപ്പോൾ ഇവിടെ 4000 എന്ന് ഓപ്ഷൻ കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ഈ സ്ക്രീനിലൊന്നും ചെയ്യാനില്ല ഇനി ബ്ലോക്ക് സെക്ഷനിലാണ് ചെയ്യാനുള്ളത് ഡിസൈനിങ് ഒക്കെ ഓക്കെ ആയി ഓക്കെ ഇനി ഞാൻ ജസ്റ്റ് ഒരു ആഡ് സ്ക്രീൻ കൊടുക്കുകയാണ് കാരണം നമ്മൾ ഈ 4 സെക്കൻഡ് കഴിഞ്ഞിട്ട് വേറൊരു സ്ക്രീൻ തുറന്നു വരണ്ടേ അപ്പോഴല്ലേ നമുക്ക് എത്ര സെക്കൻഡ് ഇത് ഉണ്ടായെന്ന് തരുള്ളൂ അതുകൊണ്ട് ജസ്റ്റ് ഒരു സ്ക്രീൻ ടു ക്രിയേറ്റ് ചെയ്തിട്ട് സ്ക്രീൻ വണ്ണിലേക്ക് തന്നെ വന്നു എന്നിട്ട് ബ്ലോക്ക് സെക്ഷനിൽ പോയി ഇനി അവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്താ വെച്ച് കഴിഞ്ഞാൽ ക്ലോക്ക് 1 എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് വെൻ ക്ലോക്ക് 1 ടൈമർ 2 എന്നുള്ളത് ഇവിടെ ഡ്രാഗ് ചെയ്ത് കൊണ്ടിടുക ശേഷം അത് തന്നെ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ അടിയിലായിട്ട് നിങ്ങൾക്ക് കാണാം സെറ്റ് ക്ലോക്ക് 1 ടൈമർ ഇനേബിൾഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഓക്കെ അത് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് ഇതിനകത്തേക്ക് കൊണ്ടിട്ട് അവിടെ വെച്ച് കൊടുക്കുക എന്നിട്ട് ശേഷം ലോജിക്കിൽ പോയിട്ട് ഫാൾസ് എന്നുള്ള ഒരു ബ്ലോക്ക് ഇവിടെ കൊണ്ടുവിടാം ഇനി ഇപ്പം നമ്മൾ ചെയ്തെന്താ വെച്ച് കഴിഞ്ഞാൽ ടൈമർ ഇനേബിൾ ചെയ്തിട്ട് 4 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൈമർ ക്ലോസ് ആവണം എന്നുള്ള അത്ര വരെ നമ്മൾ ചെയ്തു ഇനി നെക്സ്റ്റ് ഈ ടൈമർ ക്ലോസ് ആകുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്നുള്ളൊരു ഓപ്ഷൻ കൂടി നമ്മൾ കൊടുക്കണ്ടേ എന്നാലേ നമുക്ക് അടുത്ത സ്ക്രീനിലേക്ക് പോകണ്ടേ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നുമില്ല കൺട്രോളിൽ പോയിട്ട് ഓപ്പൺ അനദർ സ്ക്രീൻ സ്ക്രീൻ നെയിം എന്നുള്ള ഈ ഒരു ബ്ലോക്ക് അവിടെ ഡ്രാഗ് ചെയ്തുകൊണ്ടിടുക എന്നിട്ട് അവിടെ അതിന് എൻഡ് ടെക്സ്റ്റ് നമ്മൾ സിരഞ്ച് ചെയ്യുന്ന പരിപാടി അതുകൊണ്ട് ഇത് വലിയ കൺഫ്യൂഷനൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല അവിടെ ഒരു എൻഡ് ടെക്സ്റ്റ് കൊണ്ടിട്ടിട്ട് നമ്മൾ രണ്ടാമത്തെ സ്ക്രീൻ ഏത് സ്ക്രീനിലേക്കാണ് പോകേണ്ടത് മെയിൻ പേജിലേക്കല്ല പോകേണ്ടത് അതിനവിടെ സ്ക്രീൻ 2 എന്ന് ഞാൻ കൊടുക്കുകയാണ് ഓക്കെ
സ്ക്രീൻ ടു എന്നോടത്ത് സെറ്റ് ചെയ്തു. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രീൻ ടൂവിൽ പോയിട്ട് ഇപ്പം നിലവിൽ ഞാൻ ചെയ്തത് മതി, സ്പ്ലാഷ് സ്ക്രീൻ ഇത്രയും മതി. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രീൻ ടൂവിൻ്റെ അകത്ത് ഒരു വെബ് വ്യൂവർ, ഫേസ്ബുക്കിൻ്റെ വെബ് വ്യൂവർ കൊടുക്കുകയാണ്. ഓക്കെ, സ്ക്രീൻ ടൂവിൻ്റെ അകത്ത് ഞാൻ വെബ് വ്യൂവർ ഡ്രാഗ് ചെയ്തിട്ടു. ശേഷം അവിടെ യു ആർ എൽ www.facebook.com എന്ന് കൊടുത്തു. ഇനി നമ്മൾ എന്താ പറയുക, ആദ്യം ഫസ്റ്റ് ഒരു സെക്കൻഡിലെ ട്യൂട്ടോറിയൽ തന്നെ ഞാനിത് ചെയ്തിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്കതറിയാം എന്നറിയാം, എന്നാലും ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് കൊടുത്തു എന്നേ ഉള്ളൂ. ഇനിയുടെ വെൻ സ്ക്രീൻ ടു ഇൻറ്റലൈസേഷനില്ല, അത് പറഞ്ഞ മാറ്ററാണ്, അതുകൊണ്ട് കൂടുതൽ ആവർത്തിക്കുന്നില്ല. എന്നിട്ട് നെക്സ്റ്റ് ആയിട്ട് കോൾ വെബ് വ്യൂവർ വൺ ഗോ ടു യു ആർ എൽ, അതവിടെ കൊണ്ടിട്ട് കൊടുക്കുക. ശേഷം അതിന് വേണ്ട എൻ്റെ ടെക്സ്റ്റ്, എൻ്റെ ടെക്സ്റ്റിൽ നമ്മൾ ഫേസ്ബുക്കിൻ്റെ അഡ്രസ്സ് കൊടുക്കുക. ഓക്കെ, നേരത്തെ കൊടുത്ത പോലെ www. അപ്പോൾ ഇത്രയേ വേണ്ടൂ. ശരിക്കും പേജ് വണ്ണ്, സ്ക്രീൻ വണ്ണിൽ ചെയ്യേണ്ട കാര്യങ്ങളേ വേണ്ടൂ. ഞാനിവിടെ ജസ്റ്റ് സ്ക്രീൻ ടു കൊടുത്ത് അത് ഫേസ്ബുക്ക് അവിടെ വെബ് വ്യൂവർ കോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻസ് സെറ്റ് ചെയ്തതെന്നുള്ളൂ. ഇനി നമുക്കിത് എക്സ്പോർട്ട് ചെയ്തിട്ട് മൊബൈലിൽ എങ്ങനെ ഉണ്ട് നോക്കാം. ഓക്കെ, ഞാൻ എക്സ്പോർട്ട് ആപ്പിക്ക് കൊടുക്കുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആയിട്ടുണ്ട്, ഞാൻ ഫോണിലേക്ക് കോപ്പി ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ആപ്ലിക്കേഷൻ്റെ ഐക്കണൊക്കെ എഫ് ബിൻ്റെ തന്നെയാണ് ഉള്ളത്. ഇനി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണാം നമ്മളെ എഫ് ബിൻ്റെ ആ ഒരു ഐക്കൺ ഇപ്പോൾ 4 സെക്കൻഡ് ഇങ്ങനെ കാണിക്കും. നമ്മൾ 4 സെക്കൻഡ് ആണല്ലോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ശേഷം ഇത് നെക്സ്റ്റ് പേജിലേക്ക് വന്നു. എൻ്റെ നെറ്റ് സ്ലോ ആണ്, ശരിക്കും നമ്മളിവിടെ വെബ് വ്യൂവർ ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ എഫ് ബിൻ്റെ വെബ് വ്യൂവർ ലോഡായി, എഫ് ബിൻ്റെ ആ ഒരു പേജും വന്നു. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ സ്പ്ലാഷ് സ്ക്രീൻ സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ ഫ്രണ്ട്സ്, മനസ്സിലായി എന്ന് കരുതുന്നു. സ്റ്റാർട്ടിംഗിൽ പേജിലാണ് നമ്മൾ സ്പ്ലാഷ് സ്ക്രീൻ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ സ്പ്ലാഷ് എനേബിൾ ചെയ്യുക, പിന്നെ നമ്മൾ ഫോട്ടോ ഏതാണെന്ന് വെച്ചാൽ ആഡ് ചെയ്യുക, പിന്നെ അതിന് ക്ലോക്ക് ഏറ്റ് ചെയ്ത് കൊടുക്കുക, പിന്നെ ടൈമർ സെറ്റ് ചെയ്ത് കൊടുക്കുക, പിന്നെ ബ്ലോക്കിൽ പോയിട്ട് ക്ലോക്ക് വണ്ണ് എന്താ പറയുക വരുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഓപ്പൺ ആയിട്ട് സ്ക്രീന് സ്ക്രീൻ ടു കൊടുക്കുക. സ്ക്രീൻ ടൂവിൽ നിങ്ങൾക്ക് പിന്നെ സാധാരണ പോലെ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലാണ് വളരെ സിമ്പിളായിട്ട് സ്പ്ലാഷ് സ്ക്രീൻ എങ്ങനെയാണ് വേണ്ടതെന്ന് ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നു. താങ്ക് യു.